ചൈനയുടെ കയ്യേറ്റ ശ്രമം നയതന്ത്ര ബന്ധങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ തയ്യാറെടുത്ത് ഇന്ത്യ ചൈനയുമായുള്ള വാണിജ്യ വ്യാപാര ചർച്ചകളിൽ മെല്ലിപ്പോക്ക് അവലംബിക്കും. ചൈനീസ് കമ്പനികൾക്കും ഇറക്കുമതികൾക്കും കൂടുതൽ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഏർപ്പെടുന്നതും ആലോചനയിൽ. ഡൽഹിയിൽ നാർ രാധാകൃഷ്ണൻ ചേർന്നു. ആർക്കെ, ഗാൽവൻ അതിർത്തിയിൽ ഏറ്റുമുട്ടലിന് തുടർച്ചയായിരുന്നു നമ്മൾ ചൈനീസ് ആപ്പുകൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിരോധിക്കുക അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങിയത്. സമാനമായ ഒരു ഒരു വാണിജ്യ ഒരു പരോക്ഷ വാണിജ്യ ഉപരോധത്തിലേക്ക് രാജ്യം ആലോചിക്കുന്നുണ്ടോ ആർക്കെ? ഹാഷ്മി, ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ്. പറയുന്നത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കുന്നത് പറയുകയോ ചെയ്യാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ചൈന. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ രാജ്യം അവലംബിച്ചു വരുന്ന എല്ലാവിധത്തിലുള്ള സമാധാനം മുൻനിർത്തിയുള്ള നയതന്ത്ര ശ്രമങ്ങളെയും നിഷേധിക്കുന്ന വിധത്തിൽ ഉള്ള സമീപനമാണ് ചൈന നടത്തുന്നത്. നമ്മുടെ ഇൻ്റഗ്രിറ്റിയെയും ട്രയാങ്കുലിറ്റിയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ചൈന നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ വിദേശ നയം സംബന്ധിച്ച കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് അങ്ങനെയുള്ള രാജ്യങ്ങളോട് ഇനി അനുഭാവപൂർണമായിട്ടുള്ള നയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരെ സമാധാനിപ്പിക്കുന്ന നയമോ ആയിരിക്കില്ല നമ്മുടേത് എന്നുള്ളതാണ്. അത് യുദ്ധത്തിൽ വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ല, മറിച്ച് നമുക്ക് നേരിടാനായി സാധിക്കുന്ന വ്യത്യസ്ത മേഖലകളുണ്ട്. ആ മേഖലകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നും അദ്ദേഹം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം ഇത് പറയുന്നത്, ആ ദിവസമാണ് ചൈന അരുണാചൽ പ്രദേശിൽ ഈ കയ്യേറ്റ ശ്രമം നടത്തിയത് എന്നതുകൂടി ഓർക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്ന ഈ മെല്ലെപ്പോക്ക് നയതന്ത്ര ബന്ധങ്ങളിൽ ഈ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാനുള്ള തീരുമാനം ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിച്ചത് ചൈന തന്നെയാണ് എന്നതാണ് വസ്തുത. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യ വരും ദിവസങ്ങളിൽ നമ്മുടെ നയതന്ത്ര നടപടികൾ സ്വീകരിക്കുന്നത്. ചൈനയുമായി ഇപ്പോൾ ചൈന കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനും പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഇതിനു വേണ്ടിയിട്ട് പല അന്താരാഷ്ട്ര വേദികളുടെ ഇടവേളകളിൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായി ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി കാണുന്ന ഘട്ടങ്ങളിലടക്കം ചെലുത്തി വരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഇന്ത്യ ഉപാധികളോടെ നിങ്ങൾ സ്വീകരിക്കുന്ന നയം നിങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കണം എന്നൊക്കെയുള്ള നയങ്ങളാണ് നമ്മൾ വ്യക്തമാക്കിയിരുന്നത്. അത് വീണ്ടും ഇന്ത്യ ശക്തമാക്കാനായി പോകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചൈനീസ് കമ്പനികൾ ഇന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തന പരിധി കൂടുതൽ വ്യാപിപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തി വന്നത്. അതിനൊക്കെ ഉപാധികൾ വെക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചൈനയെ ആശ്രയിച്ചു കൊണ്ടല്ല ഇന്ത്യയുടെ വ്യവസായവും വാണിജ്യവും മുന്നോട്ട് പോകുന്നത് എന്നത് ബോധ്യപ്പെടുത്താൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. വ്യത്യസ്ത അസംസ്കൃത വസ്തുക്കൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റു രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന നയം ഇന്ത്യ സ്വീകരിക്കാനായി പോകുന്നു. ചൈനീസ് മൊബൈൽ കമ്പനികളുടെ കാര്യത്തിൽ ഇന്ത്യൻ മൊബൈൽ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും സർക്കാർ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആപ്പുകളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഇടപെടൽ മാത്രമായിരിക്കില്ല ഇത്തവണ നടത്തുക. അതിനേക്കാൾ കൂടുതൽ ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഹാഷ്മി, എന്തായാലും ഗാൽവനിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ 20 സൈനികരെ രക്തസാക്ഷ്യം ഉണ്ടെങ്കിലും 10-46 സൈനികർ ആ ഭാഗത്തും എന്താണ് അവർക്കും കൊല്ലപ്പെടുന്നുണ്ട്. അത് സമ്മതിക്കാൻ പോലും ചൈന ഇപ്പോൾ ആർക്കെ പറയുന്നില്ലേ, പറയുന്നൊന്നും ചെയ്യുന്നൊന്നും. അത് 62 മുതൽ നമ്മൾ കാണുന്നതാണ്. അന്ന് ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന മുദ്രാവാക്യം ഉയരുന്ന പഞ്ചശീല തത്വങ്ങളുടെ കാര്യത്തിലാണ് അപ്രതീക്ഷിതമായ ചതിപ്രയോഗം. ആ ചതിപ്രയോഗം ഇങ്ങനെ തുടരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ തവാങ്ങിൽ വരെ എന്താണ് ഒരു മോഹൻലാൽ കഥാപാത്രം പറയില്ലേ, ദൃഷ്ടി പതിയുന്നിടത്തൊക്കെ ജഗന്നാഥൻ്റെ മണ്ണ് എന്ന് പറയില്ലേ, എന്ന് പറയും പോലെയാണ്. എവിടെ ഒരു തരിമ്പ് ഭൂമിയുണ്ടോ, ഓർക്കണം 14 രാജ്യങ്ങളുമാണ് ചൈന അതിർത്തി പങ്കിടുന്നത്. 20 രാജ്യങ്ങളും അവർക്ക് അതിർത്തി തർക്കമുണ്ട്. അതാണ് അപ്പം അവരുടെ അയൽഭൂമി മാത്രമല്ല മറ്റു മേഖലകളിലെ ഭൂമിയൊക്കെ പിടിക്കാമെന്നുള്ള ധാർഷ്ട്യമാണ്. ആ ധാർഷ്ട്യം എന്തായാലും ഇന്ത്യൻ സൈനികർക്ക് മുന്നിൽ വിലപ്പോവില്ല എന്ന് തവാങ്ങിൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് ലെവലിൽ ആ സംഘർഷം. മാത്രമല്ല ഈ വിഷയം ഇനി സഭയിലേക്ക് എത്തുന്നുണ്ട്, രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അതിനി എങ്ങനെയാകുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം.